നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 11 തീയതി 1799 ആണ്ട് മകരമാസം 28 തീയതി ഞായറാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നതും ശുഭനക്ഷത്രമാണ്, ചതയൻ നക്ഷത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നക്ഷത്രം, ചതയൻ നക്ഷത്രം, ഞായറാഴ്ച, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. മകരമാസം തീരാൻ പോവുകയാണ്, ഇനി 28 മകരമാസം. ശരിക്ക് മലയാള മാസപ്രകാരം ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ മാസമാണ്. അപ്പോൾ മകരമാസവും ഞായറാഴ്ചയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നക്ഷത്രവും ചതയം, ചതയൻ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അപ്പോൾ പൊതുവേ ഇന്ന് നല്ല ദിവസമാണ്, നക്ഷത്രപ്രകാരവും നല്ല ദിവസമാണ്, ആഴ്ച പ്രകാരവും നല്ല ദിവസം തന്നെയാണ്. ഇന്ന് പൊതുവേ ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ ചതയ നക്ഷത്രം, ചതയ നക്ഷത്രത്തിന് നമ്മളൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചതയ നക്ഷത്രത്തിന് നിങ്ങൾക്ക് ഈ വരുന്ന ഒരു വർഷം അത്ര കണ്ട് നല്ലതല്ല. കാരണം ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്, ജന്മശനി നിൽക്കുന്ന കാലഘട്ടമാണ് ചതയ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ഞാൻ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അത്ര ഭാഗ്യദായകമല്ല. കാര്യങ്ങൾ കുറച്ച് തടസ്സവും അസ്വസ്ഥതയും ടെൻഷനും ജന്മശനി രോഗായ ദുരിതങ്ങളും ഒക്കെ വരുത്തുന്ന സമയം തന്നെയാണ്. പക്ഷേ ഞായറാഴ്ചയും ഇന്നത്തെ ദിവസവും അതുപോലെ നക്ഷത്രം ശുഭനക്ഷത്രവും ഒക്കെ ആയതുകൊണ്ട് നമുക്കതിനെല്ലാം കാഠിന്യം കുറയും. പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചില പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായിട്ട് ശനിയുടെ ബന്ധവും കൂടി ഉള്ളത് കൊണ്ട് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാരയും അർച്ചനയ്ക്കുമൊക്കെ കൊടുക്കണം. എങ്കിലും ശനിയുടെ ബന്ധം കാണുന്നത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനവും കൂടി ഈ ദിവസം കത്തിക്കുക. അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ ശരിക്കും പോയി എള്ള് പായസം, നെയ്യ് അഭിഷേകം, അർച്ചനയൊക്കെ നടത്തുന്നതും നന്നായിരിക്കും. അതുപോലെ ഇന്ന് രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യത്തിന് പോവുക. പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രധാനമായി വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. നല്ല വസ്ത്രമൊക്കെ ഇടുക. ചിലപ്പോൾ നമുക്ക് ഒന്ന് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഓരോ ഫംഗ്ഷനൊക്കെ പോവേണ്ടി വരുമൊക്കെ ഇട്ടോളൂ. എന്നാലും കയ്യിൽ ചുവന്ന താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സായിട്ടുള്ളതോ ചുടുകല്ലിൻ്റെ കളറോ ഉള്ള ഒരു തുണി, അതായത് ഒരു കർച്ചീപ്പ് കരുതണം. അല്ലെങ്കിൽ നമ്മളെ വസ്ത്രധാരണത്തിൽ അത് കോട്ടൊക്കെ ആണെങ്കിൽ ആ കളറിലുള്ള കോട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക. അത് നിങ്ങളെ പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കും. നമ്മളിലേക്ക് ഈ പ്രകൃതി തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എല്ലാം പ്രകൃതിയിലാണുള്ളത്. ആ പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കും. അപ്പോൾ നമുക്കന്ന് കുറച്ചുകൂടി ഉന്മേഷവും ഉണർവും ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഇതും ആ ഉണർവ് മറ്റുള്ളവരിൽ നമ്മളിൽ പോസിറ്റീവായിട്ട് വീക്ഷിക്കാനും ഒക്കെ സഹായിക്കും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് അത് പ്രാധാന്യം കൊടുക്കുക. ഇന്നത്തെ എന്നത്തെ പോലെ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. രാഹുകാലം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്, രാഹുകാലം പറഞ്ഞത് വൈകുന്നേരമാണ്, 4:30 എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം പറയണത്, കലണ്ടറിൽ സൂര്യോദയം 6 മണിയെന്ന് കണക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. സൂര്യോദയം എത്ര മാറുന്നുവോ അത്രയും വ്യത്യാസം വരും. അപ്പോൾ 4:30 ഇട്ടിട്ടുള്ളതിൽ ഇന്ന് നിങ്ങൾക്കും 4:58 തൊട്ട് 6:28 വരെ ആണ് രാഹുകാല സമയം. ഈ സമയം നമ്മൾ യാത്ര അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക.
അവധി ദിവസമാണ്, വൈകുന്നേരമൊക്കെ പല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഒന്നുകിൽ നമുക്കിപ്പോൾ 6 മണിക്കൊക്കെയാണ് ഫംഗ്ഷനെങ്കിൽ ഒരു 5 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അല്പസമയം നേരത്തെ അവിടെ പോയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 6:30ക്ക് ശേഷമേ പോകാൻ പറ്റുള്ളൂ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം അല്ല, നമ്മൾ രണ്ടും ഘട്ട സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ ഈ രാഹു എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നമ്മൾ എത്ര പോസിറ്റീവ് ആയിട്ട് ചെന്നാലും അവിടെ നെഗറ്റീവ് ആവും. വഴിയിൽ നമുക്ക് സമയത്തിന് എത്താൻ പറ്റാതെ വരും, വണ്ടിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ തകരാറ് വരും, ട്രാഫിക്കിൽ കുടുങ്ങാം, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇടവരും. അതുകൊണ്ട് അതിനെ ഒഴിവാക്കി വേണം ഇന്നത്തെ ദിവസം എടുക്കാൻ. മറ്റൊന്ന്, നമുക്കിന്ന് അല്ലാതെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസമൊക്കെ കൊള്ളാം, വൈകുന്നേരം രാഹുകാലം ഉള്ളൂ. എങ്കിലും നമുക്ക് അഭിജിത് മുഹൂർത്തത്തിനും കൂടി പ്രാധാന്യം കൊടുക്കാം. അഭിജിത് മുഹൂർത്തം ഇന്നും വന്നിരിക്കുന്നത് 12:10 തൊട്ട്, 12:10 12:59 വരെ നിങ്ങൾക്ക് അഭിജിത് മുഹൂർത്തം. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങളും ചെയ്യാം. എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം മെയിലോ അല്ലെങ്കിൽ ആരെങ്കിലും ടെലിഫോണിൽ വിളിച്ച് എന്തെങ്കിലും സുപ്രധാനമായ കാര്യങ്ങൾ സംസാരിക്കാനോ ഒക്കെ ഈ സമയം, നമ്മൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം, ഇന്ന് അവധിയായതുകൊണ്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.